ഹായ് എവരിവൺ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു ലവ് സിനിമയുമായിട്ടാണ്. പ്രണയം നിറഞ്ഞ നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഒരുപാട് പേര് സൈക്കോ ഫിലിംസ് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തിരുന്ന സമയത്ത് ചോദിച്ചിരുന്നു നല്ലൊരു റൊമാൻറ്റിക് മൂവി പറഞ്ഞൂടെയെന്ന്. അതുകൊണ്ട് സ്കാർലറ്റ് ജൊഹാൻസന്റെ ഏറ്റവും ഫേമസ് മൂവീസിലൊന്നായിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് സൂപ്പർ ഫീൽ ഗുഡ് മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്നത് ഒരു ഫ്യൂണറൽ ചടങ്ങാണ് സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. അവിടേക്ക് വെള്ളമടിച്ച് ഒരാൾ വരുന്നുണ്ട്, കയ്യിൽ ഒരു ബോട്ടിലും ഉണ്ട്. ഭയങ്കര വിഷമം ആളുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ബോബി. നമ്മുടെ ഫിലിമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ബോബി. ബോബി എത്തിയിരിക്കുന്നത് ഒരാളുടെ, ബോബിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ സംസ്കാര ചടങ്ങിനാണ്. മരിച്ച വ്യക്തി ഒരു പോപ്പ് സിംഗറാണ്, പേര് ലൊറൈൻ. ലൊറൈൻ നമ്മുടെ ബോബിയുടെ എല്ലാമായിരുന്നു. അതിൻ്റെ ഫ്ലാഷ് ബാക്കൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. പിന്നെ കാണുന്നത് നമ്മുടെ ബോബി ഒരാളുടെ കൂടെ കാറിലിരിക്കുകയാണ്. ഈ കാറിലിരിക്കുന്ന ആളുടെ പേരാണ് ലോസൻ. ബോബിയുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ഒരാളാണ്. പ്രായം കൊണ്ട് മാത്രമല്ല, അവർ പ്രായം കൊണ്ടൊക്കെ ഒന്നുമില്ല, എങ്കിൽ പോലും ബോബി എവിടെയാണോ അവിടെ ലോസൻ ഉണ്ട്. അപ്പോൾ ലോസൻ്റെ അടുത്ത് ബോബി ചോദിക്കുകയാണ്, നീ ഈ വിവരം ലൊറൈൻ്റെ മോളെടുത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നോ? അമ്മ മരിച്ചു വരാ കുട്ടി അറിഞ്ഞിട്ടും എന്താ വരാത്തത്? എന്ത് സ്ട്രേഞ്ച് സ്വഭാവമുള്ള പെൺകുട്ടിയാണല്ലേ എന്നൊക്കെ പറയണം. അപ്പോഴാണ് നമ്മുടെ നായികയെ കാണിക്കുന്നത് സ്കാർലറ്റ് ജോഹാൻസൺ ചെയ്യുന്ന പെഴ്സി എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് ലൊറൈൻ്റെ മകളായ ഒരു ടോംബോയിഷ് ടൈപ്പായ, ആരെടുത്തും യാതൊരു തരത്തിലുള്ള സെൻറ്റിമെൻസും കാണിക്കാത്ത, എല്ലാം തൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ പെഴ്സി. പെഴ്സി വളരെ ഹാപ്പി ആയിട്ടിരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത് പെഴ്സിയുടെ ലവറാണ്. അപ്പോൾ അവനിങ്ങനെ പറയുമ്പോൾ, ആ നിൻ്റെ അമ്മയുടെ ആ സംസ്കാരമായിരുന്നല്ലോ ഇന്ന് എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വരാം. അപ്പോൾ അവൾ അതിന് അവനെ വായ തോന്നിയ തെറിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അമ്മയുടെ നാട്ടിലേക്ക് പോരാണ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഒരുപാട് കാലങ്ങളായിട്ട് അമ്മയും മകളും തമ്മിൽ അത്ര നല്ല ടേംസിലായിരുന്നില്ല. അതുമാത്രമല്ല, അവൾ ഒരുപാട് കാലമായിട്ടുള്ള കോണ്ടാക്റ്റുകളും ഉണ്ടായിരുന്നില്ല. സോ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയുള്ള ഒരു അമ്മ മകൾ സെൻറ്റിമെൻ്റൽ ബന്ധങ്ങളൊന്നും അവിടെയില്ല. ഈ അമ്മയും മകളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. അങ്ങനെ ഒരു തരത്തിൽ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് അവൾ അമ്മ താമസിച്ചിരുന്ന ആ ഒരു സ്ട്രീറ്റിലേക്ക് പോവാണ്. അവിടെ എത്തിയിട്ട് ഡോറ് നോക്ക് ചെയ്യുന്ന സമയത്ത് ഡോറ് തുറക്കുന്നത് നമ്മുടെ ലൗസനാണ്. അതായത് അമ്മ ഉപയോഗിച്ചിരുന്ന വീട്ടിൽ ഇപ്പോൾ രണ്ട് ആണുങ്ങളാണ് താമസിക്കുന്നത്. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബോബിയും വെള്ളം ഒടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ കുബേരൻ മൂവിയിലെ സംയുക്തയുടെ അവസ്ഥയാണ്. അതായത് സ്വന്തം വീട്ടിൽ കയറി നിറങ്ങിയിരിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടെ. അപ്പോൾ ഇത് കണ്ട് ഇവർക്ക് ആകെ ദേഷ്യം വരും. ഇവൾ ചോദിക്കും, നിങ്ങൾ ആരാ? ഇത് എൻ്റെ അമ്മയുടെ വീടാണ്, അതായത് എൻ്റെ വീടാണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് കാര്യം? ഈ വീട് ആകെ കൂടെ നാശമാക്കിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളങ്ങ് ചൂടാവാൻ തുടങ്ങും. ഈ സമയത്താണ് ബോബിയുടെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം, അതായത് കോഫി ആയിട്ട് കൊടുക്കുന്നത് ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് ബോബി എഴുന്നേറ്റ് വന്നിട്ട് ഇവളെ അങ്ങ് ചീത്ത പറയുകയാണ്, ഇവളെക്കാളും കൂടുതലായിട്ട്. നീയൊക്കെ ഒരു പെണ്ണാണോ? നീയൊക്കെ ഒരു മോളാണോ? നിൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോഴാണോ കയറി വരുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ പേഴ്സിയെ കയറി അങ്ങോട്ടേക്ക് ചൊറിയാണ്. അപ്പോൾ കുറച്ച് സമയത്തൊക്കെ പേഴ്സി ഒന്നും മിണ്ടാണ്ടിരിക്കും. മാത്രമല്ല, ഈ സമയത്ത് അവൾ മിണ്ടാതിരിക്കുന്ന ആ ഒരു സമയത്ത് ബോബി കയറിയിട്ട് ഇവളെ അങ്ങ് ഭീഷണിപ്പെടുത്തുന്ന പോലെ സംസാരിക്കുകയാണ്. രണ്ട് പുരുഷന്മാരും മാത്രം താമസിക്കുന്നിടത്ത് എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ താമസിക്കാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വരട്ടുകയും കൂടെ ചെയ്യുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ നീ നോക്കിക്കോ, നിൻ്റെ അമ്മയെ ഈ ഒരു വീടിൻ്റെ കാര്യത്തിൽ 3 പോർഷൻസ് ആക്കിയിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. 1 പോർഷൻ എനിക്ക്, 1 പോർഷൻ ലോസന്, അതായത് ഇവന്, പിന്നെ ബാക്കി വരുന്നൊരു പോർഷൻ, ആ അത് വേണമെങ്കിൽ ചിലപ്പോൾ നിൻ്റെ പേരിലായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഈ വീടിൻ്റെ കാര്യത്തിൽ തുല്യ അവകാശമാണ്. സോ ഞങ്ങളിവിടെ നിന്ന് ഇറക്കി വിടാനോ ഞങ്ങളടുത്തുനിന്ന് ഇവിടെ നിന്ന് പോകാനോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട് എന്നും പറഞ്ഞിട്ട് ബോബി ഒരു പോക്കാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ പേഴ്സി ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന പേഴ്സി പറയുക, ഓ ഞാൻ നിങ്ങളുടെ അവകാശ വീട്ടിലൊന്നും താമസിക്കാൻ വന്നതല്ല, ചുമ്മാ ഒന്ന് വന്നതാണ്, നിങ്ങൾ എന്നെ ഇവിടെ താമസിച്ചോ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകാനുള്ള പരിപാടി. ഈ സമയത്ത് നമ്മുടെ ലൗസൻ വന്നിട്ട് പറയും, ഹേയ് അങ്ങനെ പെട്ടെന്ന് പോവല്ലേ, ഇതൊക്കെ നിൻ്റെ അമ്മയുടേതാണ്, ഈ പുസ്തകങ്ങളൊക്കെ നിൻ്റെ അമ്മ വായിച്ചിരുന്നതാണ്, അവർ നല്ലൊരു സ്ത്രീയായിരുന്നു, അവർക്ക് നന്നായിട്ട് പാടാൻ അറിയെങ്കിലും അവർ അർഹിക്കുന്ന ഒരു അംഗീകാരമൊന്നും അവർക്ക് കിട്ടിയില്ല, അവരുടെ ലൈഫ് അവർ വിചാരിച്ച പോലെ ആയില്ല, നിൻ്റെ അടുത്തും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അതൊന്നും എക്സ്പ്രസ് ചെയ്യാനൊന്നും അവർക്ക് പറ്റിയില്ല, ഇതൊക്കെ നീ എടുക്കണം കാരണം
എൻ്റെ അമ്മ ഒരുപാട് വായിക്കുമായിരുന്നു. അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സാണ് ഇതൊക്കെ എന്നും പറയും. അങ്ങനെ അവൾ ആ ബുക്കൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോവും. അങ്ങനെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിലിരുന്നിട്ട് ഒരു പുസ്തകം അവളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഈ പുസ്തകത്തിൻ്റെ പേര് ദ ഹേർട്ട് ഈസ് ആൻ ലോൺലി ഹണ്ടർ എന്നാണ്. ഈ ഒരു പുസ്തകത്തിന് ഈ ഒരു ഫിലിമിൽ വളരെ വലിയൊരു റോളുണ്ട്. അത് നമുക്ക് വഴിയെ മനസ്സിലാവും. ഈ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടാണ് അവൾ ഫുഡ് കഴിക്കുന്നത്. ഈ ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ ബുക്ക് അവളുടെ അമ്മയ്ക്ക് ബോബി ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഈ സമയത്താണ് നമുക്ക് വേറെ ചില കാര്യങ്ങളും കൂടെ മനസ്സിലാവുക. ഇവള് കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് അവളുടെ അമ്മയായിട്ട് പിരിഞ്ഞിട്ട് ഇവളുടെ മുത്തശ്ശിയുടെ കൂടെയായിരുന്നു താമസം. ആ സമയത്തെല്ലാം തന്നെ അവളെ കോണ്ടാക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ പേഴ്സി വിചാരിച്ചിരുന്നത് അവളുടെ അമ്മയ്ക്ക് അവളുടെ അടുത്ത് ഒരു സ്നേഹവും ഇല്ലാന്ന്. അതുകൊണ്ടാണ് അവൾ ഇത്ര കാലമായിട്ടും അമ്മയെ വെറുത്ത് വെറുത്ത് ജീവിച്ചത്. അപ്പോൾ ഇതിപ്പോൾ അമ്മയ്ക്ക് ഒരാൾ കൊടുത്ത് ഗിഫ്റ്റ് അല്ലേ, അതും വാങ്ങിച്ചിട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്നും കരുതിയിട്ട് പേഴ്സി വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഇപ്പുറത്താണെങ്കിൽ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ബോബിയും ലോസനും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. സംസാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവർ കാണുന്നത് പേഴ്സി അവിടെ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടായിരിക്കും. ഇത് തന്നെ സമയം എന്ന് കണ്ടിട്ട് നമ്മുടെ ബോബി അവളെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതായത് അവൾ അവിടെ നിന്ന് വെറുപ്പിച്ചിട്ട് പറഞ്ഞേക്കാനാണ് പുള്ളിയുടെ ഉദ്ദേശം. പക്ഷേ പേഴ്സി പറയും, നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ പോവാണ് എന്ന് പറയും. അപ്പോൾ ലോസൻ ഒരു പാവമാണ്. അവൻ പറയും, ഓക്കെ നീ നിൻ്റെ അമ്മയുടെ മുറി തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ മുറിയൊക്കെ സെറ്റാക്കി. അപ്പോൾ അമ്മയുടെ മുറിയിൽ കയറിയിട്ട് ഇങ്ങനെ പേഴ്സി അവളുടെ അമ്മയുടെ ഓരോ ബിലോങ്ങിങ്സൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. ആ സമയത്ത് അവളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അവളെ അറിയാം, പക്ഷെ അവൾക്ക് ആരെയും അറിഞ്ഞൂടാ. അവളുടെ അമ്മ അവളെക്കുറിച്ച് ഓരോ കാര്യങ്ങളും ഈ നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനേറെ ഈ നിൽക്കുന്ന ഗാർഡനറിൻ്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ചോദിക്കും, നീ പേഴ്സി അല്ലേ, നമ്മുടെ പാട്ടുകാരിയുടെ മകളല്ലേ, നിൻ്റെയൊക്കെ പേരിടുന്ന ചടങ്ങിനൊക്കെ ഞാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് എപ്പോഴും നിന്നെക്കുറിച്ച് പറയാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ, നിൻ്റെ അമ്മയ്ക്ക് നിന്നെ എന്തൊരു ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയും. അപ്പം ആ സമയത്ത് അവൾക്കതൊന്നും വിശ്വസിക്കാനേ പറ്റില്ല, കാരണം അമ്മയുടെ സ്നേഹം അവൾ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്കതൊക്കെ കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുകയാണ്. പിന്നെ അവളിങ്ങനെ നടന്ന് നടന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പബ്ബ് പോലത്തെ ഒരു ബാറിലെത്തുവാണ്. അവിടെ എത്തിയപ്പോൾ ഈ ബാറിലുള്ള ഒരു പെൺകുട്ടിക്കും അവളുടെ അമ്മയെ അറിയാം, നന്നായിട്ട് അറിയാം. അമ്മയുടെ അടുത്ത് അവൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സിയുടെ അടുത്ത് പറയാണ്. പേഴ്സി അല്ലേ, എനിക്കറിയാം, അമ്മ പറഞ്ഞിട്ടറിയാം എന്നൊക്കെ പറയാണ്. അപ്പോഴും പേഴ്സി വളരെ അത്ഭുതപ്പെടുകയാണ്. മാത്രമല്ല ഈ ഒരു പെൺകുട്ടി നമ്മുടെ ലോസൻ ഉണ്ടല്ലോ, പേഴ്സിയുടെ വീട്ടിൽ താമസിക്കുന്ന അവൻ്റെ ഗേൾഫ്രണ്ടും കൂടെയാണ്. അങ്ങനെ നമ്മുടെ മൂവർ സംഘം കുറേ കാലങ്ങളായിട്ടിങ്ങനെ ഫ്രണ്ട്സായി ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന സമയം മുഴുവൻ ബോബി പേഴ്സിയെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ലോസൻ ആവട്ടെ നന്നായിട്ട് അവളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും. ലോസൻ നന്നായിട്ട് വായിക്കും, നന്നായിട്ട് എഴുതും. ഇപ്പോൾ ലോസൻ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ നമ്മുടെ ബോബിയുടെ ലൈഫിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മാത്രമൊക്കെ എന്താണ് ബോബിക്കുള്ളത് എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ബോബിയുടെ കഥ വളരെ സങ്കടങ്ങൾ നിറഞ്ഞതാണ്, വളരെ മനോഹരമാണ്. എന്താണെന്നൊക്കെ നമുക്ക് വഴിയറിയാം. ബോബിയുടെ ഒരു ജസ്റ്റ് ചെറിയൊരു പാസ്റ്റായിട്ട് ഇവിടെ പറയുന്നത്, ബോബി ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ആ ഒരു ജോലി റിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നിഴല് പോലെ ഒരു സോൾമേറ്റായിട്ട് ഏത് സമയത്തും ലോസൻ ബോബിയോടൊപ്പം ഉണ്ട്. ഒരു ദിവസം നമ്മുടെ ബോബി വല്ലാതെ നമ്മുടെ പേഴ്സിയെ ചൊറിയും. ഇത് കേട്ട് അവൾക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അവൾ പറയും, ഇയാൾ കുറേ ദിവസമല്ലേ തുടങ്ങിയിട്ട്, ഞാൻ വെറും 10-18 വയസ്സായ ഒരു പെൺകുട്ടിയാണ്, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ മാത്രം ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ബോബി പെട്ടെന്ന് ചോദിക്കും, 18 വയസ്സോ, അപ്പം നീ നിൻ്റെ പഠിത്തമൊന്നും മുഴുവൻ ആക്കിയിട്ടില്ല അല്ലേ. അപ്പം പറയും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നെ പഠിപ്പിക്കാൻ എനിക്ക് അച്ഛനോ അമ്മയോ ആരുമില്ല, അതുകൊണ്ട് തന്നെ പകുതിക്ക് വെച്ചിട്ട് ഞാൻ ഡ്രോപ്പ് ഔട്ട് ആയതാണ്, ഇനി എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ട എന്നും പറഞ്ഞിട്ട് അവളിങ്ങ് പോരും. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഒരു ലെറ്റർ വരുന്നതാണ്. ആ ലെറ്റർ വരുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ബോബി ഇവരുടെ അടുത്തൊന്നും പറയാതെ വീട്ടിൽ നിന്നും കാറും എടുത്തിട്ട് ഇറങ്ങിപ്പോവും. കാറെടുത്ത് ഇറങ്ങിപ്പോകുന്നതാണെന്ന് നമ്മൾ വിചാരിക്കുക അത് ബോബിയുടെ സ്വന്തം കാറാണ്, അല്ലാട്ടോ അത് ലോസൻ്റെ കാറാണ്. അതും എടുത്തിട്ടാണ് ബോബി പോകുന്നത്. അങ്ങനെ പോയി ഈ ഒരു ലെറ്റർ നമ്മുടെ ലോസൻ്റെ കയ്യിലാണ് കിട്ടുന്നത്. അപ്പം അതെടുത്തിട്ട് നമ്മുടെ പേഴ്സിയുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യായിരിക്കും. അങ്ങനെ അവൻ പെട്ടെന്ന് ഒരു അബദ്ധം പറ്റിയ പോലെ വേഗം ഡോറൊക്കെ അടച്ച് സോറിയൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അപ്പോൾ അവളും വന്നിട്ട് പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ടാണ് ബോബി എന്നെ കയറി ചൊറിയുന്നത്, അതുകൊണ്ട് എനിക്കൊരു ജോലി വേണം, എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് എനിക്ക് എന്നെ ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് എനിക്കൊരു ജോലി ശരിയാക്കി തരുമെന്ന് ചോദിക്കും. അങ്ങനെ നമ്മുടെ ലോസൻ പേഴ്സിയെയും കൂട്ടി പോയിട്ട് അവർക്കൊരു ജോലിയൊക്കെ ശരിയാക്കി കൊടുക്കും. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ ബോബിയെ ആ വഴിക്കൊന്നും കാണാനില്ല. അവർ രണ്ടുപേരും ബോബിയെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതാ ഒരു സർപ്രൈസ് ആയിക്കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ ബോബി വന്നിട്ടുണ്ട്. ബോബി ചുമ്മാ അല്ല വന്നിട്ടുള്ളത്, ലോസിൻ്റെ കാറ് കൊണ്ടുപോയി വിറ്റിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ
അവൾക്ക് ഇനി തുടർന്ന് പഠിക്കാനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കാനാണ് പാവം ബോബി പോയിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമാവും, കാരണം കുറച്ച് ചൊറിഞ്ഞാലും ആള് പാവമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ സമയത്ത് നമ്മുടെ ബോബിയുടെ അടുത്ത് ലൗസൻ ആ ഒരു ലെറ്ററിൻ്റെ കാര്യം സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരതൊന്നും പറയാതെ ഇപ്പം പറയണ്ട പിന്നെയെന്നും പറഞ്ഞിട്ട് ആ ഒരു വിഷയം മാറ്റിവെക്കുകയാണ്. അങ്ങനെ ഇവർ എല്ലാവരും കൂടെ ആ ഒരു ബാറിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ബാറിലുള്ള ലൗസൻ്റെ ലവറും ഉണ്ട്, ബോബിയുണ്ട്, പിന്നെ നമ്മുടെ പേഴ്സിയുണ്ട്. പിന്നെ ബോബിക്കൊരു പ്രോബ്ലം ഉണ്ട്, സാധാരണ വെള്ളമടിച്ച ആൾക്കാരെ പോലെ തന്നെ കള്ളു കുടിച്ച് ഓവറായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. പക്ഷേ ബോബി പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പോയിൻ്റ് ആയിരിക്കും എന്നതാണ് അതിലെ മെയിൻ. അങ്ങനെ ഈ സമയത്ത് ബോബി ഇരുന്ന് വിളിച്ചു പറയുന്നത്, ലൗസ നീ ഇവളെ ശരിക്കും പ്രേമിക്കുന്നില്ല എന്ന് എനിക്കറിയാം. ആരെ? ആ ബാറിലുണ്ടായിരുന്ന അവൻ കുറച്ച് കാലമായിട്ട് ലവിലാണെന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ. അത് കേട്ടതും ലോസന് ആകെ അങ്ങ് ദേഷ്യം വരും. മാത്രമല്ല ആ പെൺകുട്ടിക്ക് ഭയങ്കര ദേഷ്യം വരും, കാരണം ഇവർ പ്രേമിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇവൻ അവിടെ നിന്നും എണീറ്റ് പോകും. ഇതിനിങ്ങനെ പറയുന്നതിന് വേറൊരു കാരണം കൂടെയുണ്ട്. ബോബിക്ക് ലോസനെ കുറിച്ച് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ലോസന് ഇപ്പോൾ പേഴ്സിയാണ് റിയലായിട്ട് സ്നേഹിക്കുന്നതെന്ന് ബോബിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് ആ ഒരു സത്യം പുറത്തു വരട്ടെ, അവനെങ്കിലും അത് അറിയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ബോബി അത് പറഞ്ഞത്. പക്ഷേ ലൗസൻ ആവട്ടെ ആ ഒരു സമയത്ത് ഇറങ്ങിപ്പോവാണ് ചെയ്തത്. അതൊരിക്കലും ബോബി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ബാത്റൂമിലിരുന്ന് പൊട്ടിക്കരയുന്ന ബോബിയാണ്. കാരണം ബോബിയുടെ ലൈഫിൽ ബോബിക്ക് ആകെയുള്ളത് ഈ ലൗസനാണ്. ബോബിക്ക് ഒരുപാട് ട്രാജഡീസ് ലൈഫിൽ സംഭവിച്ചപ്പോഴും അവനോടൊപ്പം താങ്ങായിട്ടുണ്ടായിരുന്നത് ലൗസനാണ്. പക്ഷേ ഇപ്പോൾ ലൗസൻ അവൻ്റെ ഒപ്പം ഇല്ല. അങ്ങനെ ബോബി ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ പേഴ്സി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ പേഴ്സി നോക്കുമ്പോൾ പേഴ്സിയുടെ അടുത്ത് ഇങ്ങനെ പറയും, അവനെ ഞാൻ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് അവൻ എന്നെ വിട്ടിട്ട് പോയത് എന്നും പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര കരച്ചിൽ. ഈ സമയത്ത് പേഴ്സി ആ ഒരു ബാത്റൂമിൻ്റെ ക്ലോസറ്റിലേക്ക് നോക്കുന്ന സമയത്ത് യൂറിൻ്റെ ഒപ്പം തന്നെ ബ്ലഡും കാണും. അപ്പോൾ പേഴ്സിക്ക് തോന്നും ഇയാൾക്ക് എന്തോ ഒരു അസുഖമുണ്ടല്ലോ എന്ന്. അങ്ങനെ ഒരു തരത്തിൽ കൺവിൻസ് ചെയ്ത് ബോബിയെ റൂമിലാക്കിയതിന് ശേഷം പേഴ്സി പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലോസൻ അവിടെ ഉണ്ടായിരിക്കും. ഇവർ തമ്മിൽ അത്രയ്ക്കും ഒരു ഹൃദയബന്ധമുള്ള അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഈ സമയത്ത് ലോസനാകെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് വിഷമായി, പക്ഷെ എന്നാലും ബോബി സഹിച്ച അത്ര വിഷമത്തിൻ്റെ ഒന്നും അത്രയ്ക്കും ഒന്നും ആവില്ലടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പേഴ്സി ലോസൻ്റെ അടുത്ത് ചോദിക്കും, ഹേ നീ ശരിക്കും ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ലോസൻ പറയും, ഇല്ല, ഞാൻ ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നിനക്ക് ബോബിയെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒന്നും അറിയില്ലല്ലോ. ഞങ്ങളെങ്ങനെയാണ് ഫ്രണ്ട്സ് ആയതൊന്നും നിനക്കറിയില്ല. ഞാൻ പഠിച്ചിരുന്ന കോളേജിലെ പ്രൊഫസറായിരുന്നു ബോബി. ആ കോളേജിലെ തന്നെ ഏറ്റവും മോസ്റ്റ് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ഒരുപോലെ ആരാധിച്ചിരുന്ന ഒരു അധ്യാപകൻ. ഒരുപാട് ഫാൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ഫാക്കൾട്ടീസിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര അസൂയായിരുന്നു അദ്ദേഹത്തിനോട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും പല കാര്യങ്ങളും ഉണ്ടാക്കിയിരുന്നു. എനിക്കും എന്നെ പോലെ തന്നെ നമ്മുടെ ബോബിക്കും നല്ലൊരു പ്രണയമുണ്ടായിരുന്നു. ഞങ്ങൾ നാലുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ നാലുപേരും കൂടെ പുറത്തുപോയി സംസാരിക്കുന്ന സമയത്ത് കോളേജിൻ്റെ ഡീനിൻ്റെ ഒരു കസിൻ ആ വഴിക്ക് വരികയും എൻ്റെ ലവറെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതായത് ആ കുട്ടിയെ വേറെ പലരുടെ കൂടെയും കണ്ടിട്ടുണ്ടെന്ന്. അതൊരു സത്യമായിരുന്നു എങ്കിൽ പോലും എന്നെ വേദനിപ്പിച്ച ആ ഒരു സംസാരത്തിന് നമ്മളെ ബോബിയാണ് വളരെ മോശമായിട്ട് പ്രതികരിച്ചത്. ബോബിക്ക് എന്നെ ആരും വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല. ആ സമയത്ത് ബോബി അത് ഡീൻ്റെ മകനാണോ അല്ലെങ്കിൽ അവരുടെ കസിനാണോ എന്നൊന്നും നോക്കാതെ അയാളെ നന്നായിട്ട് പെരുമാറി. ആ ഒരൊറ്റ കാരണത്താൽ, എത്രയും കാരണങ്ങൾ നോക്കിയിരുന്ന ആളുകൾക്ക് വീണ് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു നമ്മുടെ ബോബിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. സോ ബോബിയെ അവർ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഈ ഒരു സമയത്ത് തന്നെ ബോബിയുടെ മകൻ ആക്സിഡൻ്റായി നടു റോഡിൽ കിടന്ന് ചോര വാർന്ന് മരിച്ചു. ബോബിക്ക് ഒരു തരത്തിലും ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ല. ആ സമയത്തും ഈ കേസിലും കാര്യങ്ങളിലും പെട്ടിട്ട് ബോബി ആകെ കൂടെ ഉഴലുകയായിരുന്നു. മാത്രമല്ല ആ ഒരു കുട്ടി മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് പോലും ബോബിയുടെ പേര് പറഞ്ഞിട്ടാണ് മരിച്ചിട്ടുള്ളത്. ആ ഒരു ഇഷ്യൂടുകൂടി ജോലി പോയി, സ്വന്തം മകൻ മരിച്ചു, ഒപ്പമുണ്ടായിരുന്ന ഭാര്യയാവട്ടെ ബോബിയെ ഇനി ഒരിക്കലും തന്നെ ജീവിതത്തിലേക്ക് സ്വീകരിക്കില്ല, ബോബിയേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടി എന്നും പറഞ്ഞിട്ട് ബോബിയെ ലൈഫിൽ നിന്ന് തന്നെ പുറത്താക്കി. ഇത്തരത്തിൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ബോബി. സോ ബോബിയുടെ ഇത്തരത്തിലുള്ള ഇറിറ്റേഷൻ സ്വഭാവങ്ങളൊന്നും ഇയാൾ അത്ര വലിയ കാര്യമാക്കി എടുക്കരുത്. കാരണം ലൈഫ് തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഒരാളെ ഞാനാണ് പിന്നീട് കൂട്ടിക്കൊണ്ടുവന്നത്. കാരണം എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ബോബി ജീവിതത്തിലെ ആദ്യത്തെ നഷ്ടം സഹിച്ചത്.
അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ കാരണം അല്ലെങ്കിൽ ഞാനില്ലാതെ ബോബി ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഇപ്പോഴും വിടാതെ കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ ബോബിയെ കൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സിക്ക് ഭയങ്കര സങ്കടം വരികയാണ്. കാരണം പേഴ്സി ജീവിതത്തിൽ ആരെയും സ്നേഹിച്ചിട്ടില്ല. പേഴ്സിക്ക് ഒരിക്കലും ഇഷ്ടത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ വാത്സല്യത്തിൻ്റെയോ ഒന്നും വില അറിയില്ല. അവളെ ആരും സ്നേഹിച്ചിട്ടില്ല, അവളും ആരെയും സ്നേഹിച്ചിട്ടില്ല. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അവളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം അതെല്ലാം തന്നെ പുറത്തേക്ക് വരികയാണ്. കണ്ണീരായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. വളരെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഒരുപാട് സീൻസ് നിറഞ്ഞതാണ് ഈ ഒരു സിനിമ. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടമല്ല. ഇതൊരു മെലോ ഡ്രാമ പോലെയുള്ളൊരു മൂവിയാണ്. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേന്ന് നേരം വെളുത്തു, അവർ രണ്ടുപേരും അവിടെ ഉറങ്ങി. അപ്പോൾ പേഴ്സി നമ്മുടെ ലൗസൻ്റെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ നമ്മുടെ ബോബിയുടെ യൂറിനിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് കാണുന്നുണ്ട്, അപ്പോൾ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പോൾ ലൗസൻ പറയും ഓക്കെ, രണ്ട് ദിവസം കൂടെ നോക്കിയിട്ട് നമുക്ക് എന്തായാലും ബോബിയെ ഹോസ്പിറ്റലൈസ് ചെയ്യാമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ നമ്മുടെ ബോബിയുടെ ആരോഗ്യം നോക്കുന്ന സമയത്ത് അതിനൊരു കുറവുമില്ല. അങ്ങനെ അവർ ബോബിയെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണ്. പിന്നെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് ബോബി തിരിച്ചു വരുന്നു. അങ്ങനെ ബോബിക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പുറത്തൊക്കെ പോയ സമയത്താണ് പഴയ പേഴ്സിയുടെ ലവർ അവിടേക്ക് വരുന്നത്. അതായത് പേഴ്സിയുടെ അമ്മ മരിച്ച വിവരമൊക്കെ ലേറ്റായിട്ട് അറിയിച്ച ആ പയ്യൻ, അവൻ വന്നത് അവൻ്റെ കയ്യിലൊരു കത്തുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കത്തൊക്കെ കൊടുത്തിട്ട് അവൾക്ക് ഇവൻ വന്ന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവളിപ്പോൾ സ്നേഹിക്കുന്നത് ലൗസിനെയാണ്. അവള് പറയും നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്, ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് ഒരു ഫാമിലി പോലെ. ഓ ഫാമിലി, ഇതൊക്കെയാണോ നിൻ്റെ ഫാമിലി? ഇവരൊക്കെ ആരാ അവിടെ വലിഞ്ഞു കയറി വന്ന ഓരോ ആൾക്കാരും പിടിച്ച് ഫാമിലി എന്നും പറഞ്ഞ് താമസിപ്പിക്കാൻ നിനക്ക് നാണല്ലേ? അതൊക്കെ ഒന്ന് വായിച്ചു നോക്കും എന്ന് പറയുമ്പോൾ ആ ഒരു ലെറ്ററിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വീടിൻ്റെ കംപ്ലീറ്റ് അവകാശം അവൾക്ക് മാത്രമാണ്. നേരത്തെ ബോബി പറഞ്ഞ പോലെ ബോബിക്കോ ലോസനോ അവിടെ ഒരു അവകാശമില്ല. അപ്പോൾ ഇത് മനസ്സിലായിട്ടുള്ള നമ്മുടെ പേഴ്സിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക. അവളെ പറ്റിച്ച പോലെയാണല്ലോ. അപ്പോൾ അവർക്ക് പറയാനുള്ളത് ഒന്നും തന്നെ കേൾക്കാൻ നിൽക്കാതെ അവള് അവരെ രണ്ടുപേരുടെയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കുകയാണ്. എന്നിട്ട് ആ വീട് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞൊരു ബോർഡും കൂടെ വയ്ക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്ത പേഴ്സി എത്ര പെട്ടെന്നാണ് അവരുടെ അടുത്ത് ഇങ്ങനെ പെരുമാറിയതെന്നല്ലേ. അപ്പം നമുക്ക് പേഴ്സിയുടെ അടുത്ത് ദേഷ്യം തോന്നും. പക്ഷെ പേഴ്സിയുടെ ഒരു മാനസിക നില അങ്ങനെ ആക്കിയതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൾക്ക് യാതൊരുവിധ സെൻറ്റിമെൻസും ഇല്ല. അവളെ ആരും സ്നേഹിച്ചിട്ടില്ല, അവളും ആരെയും സ്നേഹിച്ചിട്ടില്ല. അങ്ങനെ അവർ അവളെ കൺവിൻസ് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൾ വഴങ്ങുന്നില്ല. അങ്ങനെ പേഴ്സി അവരെല്ലാവരെയും അവിടെ നിന്നും അടിച്ചു പുറത്താക്കിയതിന് ശേഷം ആ വീട് അവസാനമായിട്ടൊന്നുകൂടെ കയറി നോക്കുകയാണ്. അവളുടെ അമ്മയുടെ സാധനങ്ങളൊക്കെ വെച്ച മുറി ഒന്നുകൂടെ പരിശോധിക്കുമ്പോൾ അവൾക്ക് അവിടെ ഒരു ഡ്രോയറിൽ നിന്ന് ഒരുപാട് കത്തുകൾ കിട്ടുകയാണ്. ആ കത്തുകളൊക്കെ എഴുതിയിരിക്കുന്നത് ആർക്കാന്ന് നോക്കുമ്പോൾ നമ്മുടെ പേഴ്സിക്ക് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മകളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എഴുത്താണ്. ആ കത്ത് വായിക്കുമ്പോഴാണ് അത്രയും കാലം അവൾ അറിയാതിരുന്ന അവളുടെ അമ്മയെ സ്നേഹത്തെക്കുറിച്ചിട്ട് അവൾക്ക് മനസ്സിലാവുന്നത്. അമ്മയ്ക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ ഭയമായിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് ആ മകളെ അകറ്റി നിർത്തേണ്ടി വന്ന ആ അമ്മയുടെ നിസ്സഹായതയും സ്നേഹവും എല്ലാം തന്നെ ആ കത്തുകളിലൂടെ അവൾക്ക് വായിച്ചറിയാൻ പറ്റി. അങ്ങനെ ആ കത്തുകളൊക്കെ വായിച്ച് അവൾ ആകെ സങ്കടപ്പെടുകയാണ്. മാത്രമല്ല ഇത്രയും കാലമായിട്ട് അവളുടെ അച്ഛനെക്കുറിച്ച് ഒന്നും തന്നെ അവളുടെ അമ്മ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവളുടെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവളുടെ അമ്മ എഴുതി എഴുത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അവളുടെ അച്ഛൻ വേറെ ആരുമല്ല, നമ്മുടെ ബോബി തന്നെയാണ്. കാരണം അവൾ മുമ്പ് വായിച്ചിരുന്ന ആ ഒരു പുസ്തകം ഉണ്ടല്ലോ, ആ ഒരു പുസ്തകം അമ്മയ്ക്ക് സമ്മാനിച്ചതും മാത്രമല്ല അവളെയും അമ്മയ്ക്ക് സമ്മാനിച്ചതും ബോബിയാണ്. ഒരു കാലത്ത് അവളുടെ അമ്മ സ്നേഹിച്ചിരുന്ന ആ ഒരു പെൺകുട്ടി അവളുടെ അമ്മ തന്നെയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞ് അവൾ പൊട്ടിക്കരയാണ്. ദ ഹാർട്ട് ഈസ് എ ലോൺലി ഹണ്ടർ എന്ന് പറയുന്ന ആ ഒരു പുസ്തകം. അതെ, പേര് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹൃദയം എത്രത്തോളം വ്യത്യസ്തമാണല്ലേ. ആ ഒരു കത്തും കാര്യങ്ങളൊക്കെ തന്നെ ബോബിക്ക് കൊണ്ടുകൊടുത്ത് അവൾ പൊട്ടിക്കരഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നു. എനിക്ക് ആരും ഇല്ലായിരുന്നു വെച്ചാൽ, അമ്മയില്ല, അച്ഛനില്ല, അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് വളരെ സ്നേഹപൂർവ്വം അച്ഛനും മകളുമായിട്ട് അവർ ജീവിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഒരു കല്ലറയിലേക്ക് പൂക്കളൊക്കെ പറിച്ച് നമ്മുടെ പേഴ്സി പോകുന്നതാണ്. അപ്പോഴേക്കും അവൾ അവളുടെ ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ബോബിയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടന്നു. പക്ഷേ ബോബിക്ക് അവളുടെ കൂടെ കൂടുതൽ കാലം ജീവിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവൾ ആ കല്ലറയിൽ അർപ്പിക്കുന്ന പൂക്കൾ ഒന്ന് അവളുടെ അമ്മയുടേതും ഒന്ന് ബോബിയുടെയുമാണ്. അപ്പോൾ മനോഹരമായൊരു സിനിമയുടെ എൻഡിങ് അവിടെയാണ്. ഈ എൻഡിങ് സമയത്ത് നമ്മുടെ ലൗസൻ ഒരു മനോഹരമായൊരു പുസ്തകം കൂടെ എഴുതിയിട്ടുണ്ട്, ബോബിയുടെ കഥ. അതെ, ബോബിയുടെ മനോഹരമായ പ്രണയകഥ.